അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി കെ എൻ എം സെക്രട്ടറി എം ടി അബ്ദുൽ സമദ് സുല്ലമിയെ ആദരപൂർവം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ വേദിയിലുള്ള ഉമനായ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ കെ എൻ എം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ എ അസ്ഗർ അലി സാഹിബ്, അതുപോലെ അധ്യക്ഷ വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനി, ജാമിയ സലഫിയ നമ്മുടെ ഈ വൈജ്ഞാനിക സമുച്ചയത്തിൻ്റെ എം എസ് എം എം ജി എം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിട്ടുള്ള തർബിയ 2017 ഇതിലെ ഒരു കുടുംബ സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വിശദമായി സംസാരിക്കേണ്ടുന്ന ആവശ്യമില്ല. വിശദമായി ഈ വിഷയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള 4 ക്ലാസുകൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ, അവരുടെ ധാർമ്മികമായ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിലും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും ഇത്തരം സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കുമൊക്കെ ഉള്ള പങ്ക് അനിഷേധ്യമാണ്. യഥാസമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ ഇന്ന് നാം കാണുന്നതിനേക്കാൾ പരിതാപകരമാകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങൾ, ഇത്തരം വേദികൾ, ഇത്തരം സംഘടനകൾ ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള പഠന ക്യാമ്പുകളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ധാർമ്മികതയും മതബോധവും നിലനിർത്തുന്നത്. എവിടേക്കാണ് മുസ്ലിം സമൂഹം സഞ്ചരിക്കുന്നത്? അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹം ഇന്ന് എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും തിരുത്തേണ്ടത് തിരുത്താനും
ഉൾക്കൊള്ളേണ്ടുന്നത് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ രംഗങ്ങളിലും അതേ മതരംഗത്തായിരുന്നാലും ശരി, ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. മതപരമായ ഉപദേശങ്ങൾ നൽകേണ്ടുന്നവർ മതപണ്ഡിതന്മാർ, ആ മതപണ്ഡിതന്മാർ അടക്കമുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുക, സമൂഹം എങ്ങോട്ടാണോ നീങ്ങുന്നത് അങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച് സമൂഹത്തെ നേരിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാർ, അതിന് നേതൃത്വം നൽകേണ്ടുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പോലും ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ എന്തൊക്കെയാണോ നിലനിൽക്കുന്നത് ആ നിലനിൽക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായി മാറുന്നു. മതപ്രഭാഷണങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു. ആ മതപ്രഭാഷണങ്ങളിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നു. അത്തരം മതപ്രഭാഷണങ്ങളിലൂടെ ലക്ഷക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടുന്നു. പക്ഷേ ഇത്ര വലിയ വലിയ മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ അവയൊന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ നമുക്ക് സമ്മാനിക്കുന്നത് നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികമായ പ്രവർത്തനങ്ങൾ, മതം അംഗീകരിക്കാത്ത, നമ്മുടെ നാട് അംഗീകരിക്കാത്ത, മനുഷ്യത്വം അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരുപാട് അശ്ലീലങ്ങളും ആഭാസങ്ങളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഒക്കെ മുന്നിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളെയാണ്, അല്ല ഭൂരിഭാഗവും മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മതത്തെ സംബന്ധിച്ച് പഠിക്കുവാനും മതം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സന്ദേശങ്ങളാണ് നൽകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ടുന്നത് നിർബന്ധമായി വരും. അത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള ശിക്ഷണങ്ങൾ ആരംഭിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ ഗാർഹിക അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ ഗാർഹിക അന്തരീക്ഷങ്ങളിലൊക്കെ ഭാര്യക്കും ഭർത്താവിനും പിതാവിനും മാതാവിനും കുട്ടികൾക്ക് സഹോദരന്മാർക്കും സഹോദരികൾക്കുമൊക്കെ നല്ലവരായി വളരാൻ, നല്ലവരായി ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണോ എന്നുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ ഭാഗത്ത് നിന്ന്, പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് കുട്ടിക്ക് ഉപദേശം ലഭിക്കണം. പക്ഷേ മാതാവ് ഉപദേശിക്കാൻ അർഹയല്ല എങ്കിൽ പിന്നെ എങ്ങനെ കുട്ടിയെ ഉപദേശിക്കും? പിതാവ് ഉപദേശിക്കാൻ അർഹനല്ലെങ്കിൽ പിന്നെ ആ കുട്ടിയെ എങ്ങനെയാ പിതാവ് ഉപദേശിക്കും? മുതിർന്ന സഹോദരനും സഹോദരിയും ഉപദേശിക്കാൻ അർഹരല്ലെങ്കിൽ അവർ എങ്ങനെ തങ്ങളുടെ കീഴിലുള്ള, തങ്ങളുടെ താഴെയുള്ള ആളുകളെ ഉപദേശിക്കും? അപ്പൊ ഇങ്ങനെയുള്ള ചില ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പാടില്ലാത്ത ബന്ധങ്ങൾ നമ്മുടെയൊക്കെ വീടിന്റെ ഉള്ളറകളിൽ ഉണ്ടാകുന്നു. അപരിചിതമായ ഒരു മിസ് കോളിൽ നിന്ന് ആരംഭിക്കുന്ന ബന്ധം അത് പിന്നെ സംഭാഷണമായി മാറി, ആ സംഭാഷണം പരിചയമായി മാറി, അങ്ങനെ ഒളിച്ചോടുന്ന സഹോദരിമാരുടെ പെൺകുട്ടികളുടെ ഒക്കെ കഥകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും ഒരു നല്ല കുടുംബം നിലനിൽക്കുന്നതിന് പകരം, ഒരു നല്ല കുടുംബാന്തരീക്ഷം നിലനിൽക്കുന്നതിന് പകരം, ഒരു നല്ല ഗാർഹിക അന്തരീക്ഷം നിലനിൽക്കുന്നതിന് പകരം,
അവിടങ്ങളിലേക്കൊക്കെ ഈ തരത്തിലുള്ള അശ്ലീലങ്ങളുടെയും ആഭാസങ്ങളുടെയും ഒക്കെ കടന്നുവരവ് നമ്മുടെ ഒക്കെ വീടുകളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് നമ്മൾ ഈ തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഇത്തരം സദസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യേണ്ടുന്നത്. നമ്മൾ ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ചില ജാടകളുടെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതേ മതപരമായ ഉത്ബോധനങ്ങൾ നടക്കുന്ന സദസ്സുകളാണ് എങ്കിൽ പോലും അതൊക്കെ ഒരു തരം കാട്ടിക്കൂട്ടലുകളുടെയും ഒക്കെ വേദികളായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ ആ മതപ്രഭാഷണ രംഗത്ത് പോലും നമുക്ക് ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ജാടകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ തരം ജാടകളിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ മാത്രമേ ആ പഴയ ഒരു ഇസ്സത്തിലേക്ക് പഴയ ഒരു അന്തസ്സിലേക്ക് മുസ്ലിം സമൂഹത്തിന് തിരിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സിറിയ മുസ്ലിം സൈന്യത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ആ സിറിയയിലേക്ക് അന്നത്തെ മുസ്ലിം ലോകത്തിന്റെ ഖലീഫയായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സിറിയ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം ധരിച്ചിട്ടുള്ള വസ്ത്രം, അദ്ദേഹം യാത്ര ചെയ്യുന്ന മൃഗം, ആ ഒട്ടക്കുതിര, അതൊന്നും അദ്ദേഹത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല എന്നായിരുന്നു സത്യത്തില് ആ യുദ്ധവിജയത്തിന് നേതൃത്വം നൽകിയ അബൂ ഉബൈദ അടക്കമുള്ള ആളുകൾക്ക് തോന്നിയത്. അവരത് അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. താങ്കൾ താങ്കളുടെ ഈ വസ്ത്രം ഒന്ന് മാറ്റിയാൽ നന്നായിരുന്നു, താങ്കൾ യാത്ര ചെയ്യുന്ന ഈ കുതിരയെ ഒന്ന് മാറ്റിയിട്ട് ഒരു മേത്തരം കുതിരപ്പുറത്ത് താങ്കൾ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ തട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, അബൂ ഉബൈദ, താങ്കളല്ലാത്ത മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ എത്ര നന്നായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദീർഘകാലം ജീവിച്ച അബൂ ഉബൈദയാണ് ഉമറിനോട് ഇത് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ആരായിരുന്നു, നമ്മൾ അറബികൾ എന്ന് പറയുന്നവർ ആരായിരുന്നു. ഇന്നാ കുന്നാ അദല്ല ഖൗമി, നമ്മൾ തീർച്ചയായും വളരെ അപമാനിതരായ ഒരു ജനവിഭാഗമായിരുന്നു. അവിടേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്. ആ ഇസ്ലാം മുഖേന അള്ളാഹു നമുക്ക് അന്തസ് നൽകി. ഇനി ആ ഇസ്ലാമല്ലാത്ത വേറെ എന്തെങ്കിലും, ആ വേറെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഈ ദുനിയാവിൽ നമുക്ക് അന്തസ് വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒരിക്കലും പടച്ച തമ്പുരാൻ നമുക്ക് അന്തസ് നൽകുകയില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമല്ലാത്ത മറ്റു മാർഗങ്ങൾ തേടിപ്പോയാൽ തീർച്ചയായും അള്ളാഹു നമ്മെ അപമാനിക്കുക തന്നെ ചെയ്യും എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് സംസാരിച്ചത് എന്നാണ് ഈ സംഭവം അനുസ്മരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുറത്ത് കാണുന്ന ജാടകളല്ല യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക്, നമ്മുടെ ജീവിത രംഗങ്ങളിലേക്ക് മഹത്തായ ഇസ്ലാമിന്റെ ആശയങ്ങളെ കൊണ്ടുവരുവാനും ആ ആശയങ്ങളെ പുൽകുവാനും ആ ആശയങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റി തീർക്കുവാനും നമുക്ക് സാധിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പ്രതാപം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. ആ ഉജ്ജ്വലമായ കാലഘട്ടങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മഹത്തായ ആ പാരമ്പര്യം, ആ പ്രൗഢമായ പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള നിമിത്തങ്ങളാകട്ടെ, അതിനുള്ള സന്ദർഭങ്ങളാകട്ടെ, ഇത്തരത്തിലുള്ള വേദികൾ, ഇവിടെ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാവുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസലാമുൻ അലാ ഇബാദിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.